ഒരു കാലത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്ന ഒരു ദേവാലയം ഇന്ന് ലണ്ടനിലെ ഒരു ചെറിയൊരു പാർക്കാണ് ഏകദേശം 900 വർഷങ്ങൾക്ക് മുൻപ് ഇതൊരു ദേവാലയമായിരുന്നു ആ ഒരു പള്ളി അവർ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു ആ ഒരു ബോംബ് ദാ പ്ലെയിൻ 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 അഞ്ചാറ് തീ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ചുമ്മാ ഇട്ട് കറക്കുക ഒരു കാലത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്ന ഒരു ദേവാലയം ഇന്ന് ലണ്ടനിലെ ഒരു ചെറിയൊരു പാർക്കാണ് കണ്ടി പുറകെ കാണുന്ന ഒരു പാർക്ക് പാർക്ക് എന്ന് പറയാം ഇപ്പോ അത് പാർക്കാണ് 900 വർഷങ്ങൾക്ക് മുൻപ് അതൊരു ദേവാലയമായിരുന്നു ആ ഒരു ദേവാലയം ഇന്ന് ലണ്ടൻ നഗരത്തിലെ ഒരു ചെറിയൊരു പാർക്കായിട്ട് മാറിയിരിക്കുകയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് എൻ്റെ ചുറ്റും കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഈ നടുക്കായിട്ടൊരു കറക്റ്റൊരു ഭാഗത്ത് എങ്ങനെയാണ് ഈ പാർക്ക് ഉണ്ടായത് ബാ നോക്കാം സെയിൻറ്റ് ഡെനിസൺ ചർച്ച് ഈ ഒരു ദേവാലയം ഉള്ളത് ലണ്ടൻ്റെ നടുക്കായിട്ടാണ് ഏകദേശം ലണ്ടൻ ഐൻ്റെയും ടവർ ഓഫ് ബ്രിഡ്ജിൻ്റെയും നടുക്കായിട്ട് വരും ഇപ്പോൾ ഒരു ദേവാലയമല്ല 921 വർഷം ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ദേവാലയമായിരുന്നു 1100 കാലഘട്ടത്താണ് ഈ ഒരു ദേവാലയം നിർമ്മിക്കുന്നത് അന്നത്തെ കാലത്തെ ജെർബറിയിലെ ഒരു ബിഷപ്പായിരുന്ന ഡെൻസ്റ്റൺ എന്ന് പറയുന്നൊരു വൈദികൻ്റെ പേരിലാണ് ദേവാലയം ഉള്ളത് ആയിരത്തി ഒരുന്നൂറ് സമയത്താണ് ഈ ഒരു ദേവാലയം നിർമ്മിച്ചത് 1391 സമയത്ത് ഈ ദേവാലയത്തിൻ്റെ തെക്ക് പടിഞ്ഞാറായിട്ട് ഒരു ഇടനാഴി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അങ്ങനെ എടുത്തു പറയാൻ കാരണം ആ ഒരു സമയത്ത് പേരുകേട്ട ആർക്കിടെക്ട് വന്നിട്ടാണ് ഈ ഒരു ഇടനാഴി നിർമ്മിച്ചത് പിന്നീട് 1666 ഇവിടെ ലണ്ടൻ അഗ്നിബാധ നമുക്കതിനെപ്പറ്റി വ്ളോഗ് ചെയ്യാനാണ് ഇവിടെ കുറേ ഉണ്ട് കാരണം ആ സമയത്ത് നശിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ആ ഒരു അതായത് 1666 ആ സമയത്ത് ഇവിടെ ലണ്ടൻ അഗ്നിബാധ ആ ഒരു അഗ്നിബാധയിൽ ഈ ഒരു ദേവാലയം ഏകദേശം അതിൻ്റെ പൂർണ്ണമായിട്ട് പോയില്ല എന്നാലും മുക്കാ ഭാഗത്തോളം അന്ന് ഈ ദേവാലയം പോയി 1668 1671 ആ ഒരു സമയത്ത് ഇവർ ഈ പള്ളി പിന്നെ ഇവർ പുതുക്കി പണിതു കാരണം ഇവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു ദേവാലയം ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രൽ ലണ്ടനാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏകദേശം നല്ല പണക്കാരൊക്കെ ഇവിടുത്തെ ഇടവക്കാരായിരുന്നു അന്ന് ജർമ്മൻ ബോംബ് അവർ പൊതുക്കി പണിത ആ ഒരു പള്ളിയെ ഇന്ന് ഈ കാണുന്ന ഒരു പാർക്കായിട്ട് മാറ്റി ആ ഒരു പള്ളി അവർ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു ആ ഒരു ബോംബ് ഈ കാണുന്നൊരു രൂപത്തിലേക്ക് അവർ മാറ്റിക്കൊണ്ടു തന്നു അതായത് ലണ്ടൻകാർക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു പാർക്ക് ലണ്ടൻ ബോംബ് ഇവിടെ സമ്മാനിച്ചു മറ്റേ നെക്രോപോളിസ് സിമിട്രി ഇല്ലേ റെയിൽവേ അത് പറഞ്ഞ പോലെ അവിടെയും ബിൽഡിങ് ഇവിടെയും ബിൽഡിങ് അതിൽ ഞാൻ പറഞ്ഞത് അവിടെയും ശവങ്ങൾ ഇവിടെയും ശവങ്ങൾ ഇവിടെ നേരെ തിരിച്ച് ഇവിടെയും ബിൽഡിങ് അവിടെയും ബിൽഡിങ് നടുക്ക് നമ്മുടെ പള്ളി പള്ളിയല്ല പാർക്ക് ഫുള്ള് ബിൽഡിങ് കേട്ടോ വട്ടത്തി മൊത്തം ബിൽഡിങ്ങാണ് അതിന് നടുക്കാണ് ഇങ്ങനത്തെ ഒരു പാർക്ക് എൻ്റെ അപ്പുറത്ത് രണ്ട് കാമുകി കാമുകന്മാർ ഫോട്ടോ എടുക്കുകയാണ് എടുക്കട്ടെപ്പാ നല്ല കാര്യമല്ലേ ഇതാണ് നമ്മൾ മെയിൻ ഗേറ്റ് എന്ന് പറയാം
ഇതാണ് ഞാൻ വന്ന സ്ഥലം. ഇതാണ്ട് ഇങ്ങനെ വട്ടത്തെ ബിൽഡിങ്, ചുറ്റും ബിൽഡിങ്, അതിൻ്റെ നടുക്കൊരു പാർക്ക്. ജർമ്മൻ ബോംബിൻ്റെ സഹായം കാരണം ഈ ഒരു പള്ളി ഈ കാണുന്ന ഒരു രൂപത്തിലായി. ഇവിടുത്തെ ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് അവരുടെ ഒരു അസോസിയേഷൻ 1967 ഇതൊരു പാർക്കായിട്ട് വിട്ടുകൊടുത്തു. ദേവാലയം എന്ന് പറയണ്ട, ഈ ഒരു പാർക്ക് മെയിനായിട്ട് ആൾക്കാർക്ക്, അതായത് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന നഗരത്തിൽ, ലണ്ടൻ നഗരത്തിലെ ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലം, അതാണ് ഈ ഒരു പാർക്ക്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഈ ഒരു പാർക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അതിനു വേണ്ടിയൊക്കെയാണ്. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഇവിടെ സമയം 6 മണി 7 മണിയായി. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റാണ് ഇങ്ങനെ. ഇപ്പോൾ ഇവിടെ ഒരു രാത്രി 10 മണി ആയാലും ഇരുട്ടാവാത്തൊരു ക്ലൈമറ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ സമയം 6 മണിയായി. അവരുടെ, അതായത് ഇപ്പം കോവിഡൊക്കെ ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് അവരൊരു 15 പേര് മാത്രം നിന്നൊരു ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവരിവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നായിരുന്നു. ഇപ്പോൾ ഈ സ്ഥലം മെയിനായിട്ട് അറിയപ്പെടുന്നത് ഇപ്പം ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചു, ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ എന്ന് വെച്ചാൽ. അപ്പം ആദ്യം അവൻ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തോ പോലെ ഒരു അളിഞ്ഞ മട്ട്. പിന്നെ ആ കല്യാണപ്പണ്ട് എന്തൊക്കെയാ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് എന്നോട് ഒന്ന് പറഞ്ഞു ഷൂട്ട് ചെയ്തോളം പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ ഒരു ഷോ കാണിച്ചു, എന്നാൽ പിന്നെ വേണ്ട, കുഴപ്പമില്ല, നിങ്ങളുടെ പ്രൈവസി അല്ലെന്ന് പറഞ്ഞു. എൻ്റെ പുറകിൽ, അതായത് ആ ജനലിൻ്റെ അപ്പുറത്ത് ഫയർ ഡാൻസാണ്.
നല്ല അടിപൊളി ഫയർ ഡാൻസ് ആണ്, എല്ലാ തരത്തിലും ഫയറാണ് അവർ. പക്ഷെ അവർ കുഴപ്പമില്ല കേട്ടോ, അവരെന്താ ചില്ല ആൾക്കാരാണ്. ഞാൻ നോക്കിയിട്ട് അവരാണ് അടിപൊളി. കാരണം ഞാൻ ചുമ്മാ പോയി ചോദിച്ചു, ബ്രോ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യട്ടെന്ന് ചോദിച്ചു. ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവർ നിർത്തിയ പരിപാടി പിന്നെ അവർ തുടങ്ങി. വിമാനം എവിടെ കണ്ടാലും നോക്കും, ആന എതിലെ പോയാലും നോക്കും. ഇത് പണ്ട് തൊട്ടുള്ള ദുശീലമാണ്. ഞാനിവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഈ കാണുന്ന ഒരു ഏരിയ മൊത്തം ഫുള്ള് സ്റ്റുഡൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നേ ഹൈസ്കൂളാണെന്ന് തോന്നുന്നേ, ഫുള്ള് പിള്ളേരാണ്. കാരണം ഏതൊരു കൊച്ചിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. ഫുള്ള് എന്താ പറയുക, ക്യാൻഡിൽസ്, എൽ ഇ ഡി ലൈറ്റ്, പിന്നെ രണ്ട് മൂന്ന് സ്പീക്കർ, പിന്നെ കേക്ക്, അതൊക്കെയായിരുന്നു. അവരിപ്പോൾ കൊണ്ട് പോയേ ഉള്ളൂ. ഈ ഒരു സ്ഥലത്ത് ഫുള്ള് ബർത്ത്ഡേ പാർട്ടി. പള്ളീൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു വെഡ്ഡിങ് ഫോട്ടോ ആയിരുന്നു, ഫോട്ടോഷൂട്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് മെറ്റ ടീംസ് ഫയർ ഡാൻസ് വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഇപ്പോൾ എല്ലാവരും തന്നെ പോയി. ഇവിടെ ഏകദേശം 7 മണി അടുത്തോളമായി. പക്ഷെ അപ്പുറത്ത് അവരുണ്ട് കേട്ടോ, മറ്റേ ആൾക്കാരുണ്ട് ഫയർ ഡാൻസ്. അവരങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. Thank you.
ഇതാണ് ഇതിൻ്റെ ഒരു ബേക്ക് വശം എന്ന് പറയാം. ഒരു ബേക്ക് വശം ഇതാണ്, ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ബേക്ക് വശം. ഇത് കണ്ടില്ലേ, എൻ്റെ ബേക്ക് കാണുന്ന കൂട്ട്, ഇത് കൂട്ടൊരു ഗേറ്റ്, നാല് സൈഡിലും ഗേറ്റ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ പോവാണെങ്കിൽ എന്തുണ്ടോ, ഇങ്ങനെ നമുക്ക് അകത്തോട്ട് പള്ളിയിലേക്ക് കയറി പോവാം. പള്ളി എന്ന് പറയാൻ പറ്റില്ല, പാർക്ക്, പാർക്കിലേക്ക് കയറി പോകാൻ പറ്റും. കണ്ട, നമ്മളിങ്ങനെ വന്ന് പണ്ട് ദേവാലയം ആയിരുന്ന ഇപ്പോഴത്തെ പാർക്ക്, ഇതിപ്പോൾ ഈ കാണുന്ന ഒരു നാല് മതിൽക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ. ആയിരിക്കുന്നൊരു പുള്ളിക്കാരനില്ലേ, അതായത് ആ ഇരിക്കുന്നൊരു പുള്ളിക്കാരനൊരു യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിക്കാരൻ അടുത്ത് വന്ന് ചോദിച്ചു എന്താണ് യൂട്യൂബ് ആണോ. ഞാൻ ചാനൽ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ യൂട്യൂബ് ആണ്, ഒന്നും തുടങ്ങിയിട്ടില്ല. ഇത് പള്ളീൻ്റെ ആക്കം. പുള്ളിക്കാരൻ എൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് പള്ളീൻ്റെ അകമാണ്. ഈ കാണുന്നൊരു നാല് മതിൽക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആൾക്കാർ, നമ്മുടെ ഡി ജെ ആൾക്കാർ, ഡി ജെ ആൾക്കാർ കാണിച്ചു തരാം. ഡി ജെ ആൾക്കാർ ഇതാണ്, എൻ്റെ പുറകെ കാണുന്നതാണ് ഡി ജെ ആൾക്കാർ. അങ്ങനെ നമ്മൾ ഈ കാണുന്നൊരു ഇത് ഇത്രേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു മൊത്തം ഒരു അരേക്കർ പോലും ഇല്ല. കണ്ട, ഇതാണ് അടുത്ത ഗേറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാന്ന് പറയാം. കാരണം അപ്പുറത്ത് ഉള്ള ഒരു ബാക്കി മൂന്ന് ഗേറ്റും ചെറുതാണ്, ഇതാണ് ഒരു വലിയ ഗേറ്റ് ഉള്ളത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇത് മൊത്തം ബിൽഡിങ്ങാണ്. അന്ന് അങ്ങനെ ഒരു ബോംബ് ഇട്ടില്ലായിരുന്നെങ്കിൽ ഇതൊരു പള്ളിയായിട്ട് തന്നെ ആൾക്കാർ ഇപ്പോഴും ഉപയോഗിച്ചാണ്. പക്ഷെ അന്ന് ബോംബ് ഇട്ട് ജർമ്മൻ ബോംബിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ ഒരു പാർക്ക് ഉണ്ടായെന്നൊക്കെ പറയാം. വട്ടം ബിൽഡിങ് ഇത് കണ്ടോ, 2003 to 2013 വരെയുള്ള സമയത്ത് ഓരോ ബോർഡുകൾ, അതായത് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ബെസ്റ്റ് ഗാർഡനോ ബെസ്റ്റ് പാർക്കോ അങ്ങനെ എന്തോ സംഭവം. ഫസ്റ്റ് പ്രൈസ് മെജോറിറ്റി ഫസ്റ്റ് പ്രൈസാണ്. ഇതെന്തോ ഒരു മരം കേട്ടോ, ഇത് കണ്ടോ, ഇത് ഫുള്ള് മരങ്ങളും പൂക്കളും ഇലക്കെയാണ്. ഇങ്ങനെ നമ്മൾ പള്ളീൻ്റെ ബേക്കിൽ ഇങ്ങനെ വന്നു. പള്ളീൻ്റെ ബേക്കിൽ വരുമ്പോൾ നമ്മുടെ മറ്റേ ആൾക്കാർ, ഫയർ ഡാൻസിൻ്റെ ആൾക്കാർ, അവരവിടെ ഇരുന്നിട്ട് ഫയർ ഡാൻസ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അത് കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയറും ചെയ്യുക. ഇത് രണ്ടും ചെയ്തതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുകൊണ്ട് വെറൈറ്റി ടോപ്പിക്കുകളായിട്ട് നമ്മൾ ഇനിയും കാണും, ഉറപ്പായിട്ടും കാണണം. അതുവരെ ബൈ.